പ്രമുഖ ഹിന്ദി ചാനലായ സി ടി വി സരിഗമപ ലിറ്റിൽ ചാമ്പ് റിയാലിറ്റി ഷോ ഫൈനലിസ്റ്റായി പ്രേക്ഷകരുടെ മനം കവർന്ന കൊച്ചു ഗായിക യുമ്ന അജിന് പ്രൌഢഗംഭീരമായ അനുമോദനം. വെങ്കര ടി കെ എം മെജസ്റ്റിക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സും വെങ്കര പൌരാവലിയും ചേർന്ന് സംഘടിപ്പിച്ച ചടങ്ങിലാണ് യുമ്ന അജിൻ വെങ്കര പട്ടണത്തിന്റെ ആദരം ഏറ്റുവാങ്ങിയത്. പി കെ കുഞ്ഞാലിക്കുട്ടി എം പിയാണ് ടി കെ എം മെജസ്റ്റിക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ യുമ്നയ്ക്ക് പുരസ്കാരം സമ്മാനിച്ചത്. You have to give it to your parents for encouraging you to sing and send the message of peace, give happiness to the whole world. God bless you. സിടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സരിഗമപ ലിറ്റിൽ ചാമ്പ് മ്യൂസിക്കൽ റിയാലിറ്റി ഷോയിലെ ഏക മലയാളി മത്സരാർത്ഥിയായ യുമ്ന അജിനെയാണ് വേങ്ങരയിൽ പുതുതായി ആരംഭിച്ച ടി കെ എം മജസ്റ്റിക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് മാനേജ്മെന്റും വേങ്ങര പൌരാവലിയും ആദരിച്ചത്. ടി കെ എം മജസ്റ്റിക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ പ്രൌഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു യുമ്ന ആദരം ഏറ്റുവാങ്ങിയത്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, ആര്യാടൻ മുഹമ്മദ്, ചലച്ചിത്ര താരങ്ങളായ സിദ്ദിഖ്, അബു സലീം എന്നിവരും ചടങ്ങിൽ വിശിഷ്ടാതിഥികളായെത്തി. വേങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ ഉപഹാരം പ്രസിഡന്റ് കുഞ്ഞാലൻകുട്ടിയും വേങ്ങര സ്വിമ്മേഴ്സ് ക്ലബിന്റെ ഉപഹാരം മുസ്തഫ തോട്ടശ്ശേരിയും നടൻ സിദ്ദിഖും ചേർന്ന് യുമ്നയ്ക്ക് കൈമാറി. എല്ലാവരോടും ഒരു ചെറിയ അഭ്യർത്ഥന, നമ്മള് യുമ്നയുടെ പാട്ടുകൾ നമ്മൾ സി ടി വിയിൽ നമ്മൾ കാണാറുണ്ട് സരിഗമപ എന്നുള്ള പ്രോഗ്രാമിൽ. അപ്പോ ഏറ്റവും നന്നായിട്ട് കുട്ടി പാടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് യുമ്ന വന്നാൽ അതിന്റെ ഏറ്റവും വലിയ അഭിമാനം നമുക്ക് തന്നെയാണ്. അപ്പോ നമ്മളെല്ലാവരുടെയും ഓരോ എസ് എം എസ് ഓരോ വോട്ടും യുമ്നയ്ക്ക് ഒന്നാം സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു കാരണമായി മാറും. അപ്പൊ നിങ്ങളും എല്ലാവരും സ്നേഹപൂർവ്വം ജി ടി വി കാണുകയും യുമ്നയ്ക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് എന്റെ ഒരു വിനീതമായ അഭ്യർത്ഥന കൂടി അവസരത്തിൽ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. പരിപാടിയിൽ ടി കെ എം മജസ്റ്റിക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് പ്രതിനിധികളായ മുസ്തഫ തോട്ടശ്ശേരി, അബ്ദുൽ ലത്തീഫ് പൂവിൽ, ടി കെ കുഞ്ഞുട്ടി, കോമുക്കുട്ടി ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. യുമ്നയുടെ ആദരിക്കൽ ചടങ്ങിൽ സാക്ഷികളാവാൻ നിരവധി പേരാണ് ടി കെ എം മജസ്റ്റിക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിലെത്തിയത്.